നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ ഇപ്പോൾ എസ് എസ് സി കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനെക്കുറിച്ച് അല്ലെങ്കിൽ വി എച്ച് എസ് സിയെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് പതിയെ പതിയെ വന്ന് ഒരു ടൈമാണ് അവനവന് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഇതിലേത് ഗ്രൂപ്പായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് കുട്ടികൾ കുറച്ച് പേര് ഇതൊന്നും നോക്കാതെ ചുമ്മാ ഗെയിമൊക്കെ കളിച്ചോ അല്ലെങ്കിൽ ഉറങ്ങിയ സിനിമ കണ്ടു തീർക്കുന്നുണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടാവുമല്ലോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരും അവരുടെ രീതിക്ക് അനുസരിച്ച് അങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറയാൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു കാര്യം പറയട്ടെ റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും അങ്ങനെ ടെൻഷൻ ഉള്ള കുട്ടികൾക്ക് ഈ ചില പൊടിക്കായകൾ ഉപയോഗിക്കാനുണ്ട് റിസൾട്ട് വരുന്ന അവസ്ഥയ്ക്ക് അപ്പോൾ അന്ന് ഉണ്ടാവുന്ന ആ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ ഒരു 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 കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നേരിടാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ട്രിക്കുകളുണ്ട് ആ ട്രിക്കുകൾ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനലായ എക്സ്ട്രാസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ചില ട്രിക്കുകൾ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചോദ്യം ഒരുപാട് കുട്ടികളുടെ മനസ്സിലുണ്ട് ആ ചോദ്യം ഏറ്റവും അധികം ഉയർന്നു വരുന്നത് സയൻസ് ഗ്രിപ്പിനെ കുറിച്ചിട്ടാണ് പ്ലസ് വൺ സയൻസ് ബുദ്ധിമുട്ടാണോ പ്ലസ് വൺ സയൻസ് എടുത്താൽ പണി കിട്ടുമോ പ്ലസ് വൺ സയൻസ് എടുത്ത് പെട്ടു പെട്ടുപോകുമോ ഇങ്ങനെയൊരു ചോദ്യം മനസ്സിൽ വരുമ്പോഴേക്കും പെട്ട് മോനെ പെട്ട് ഞാനൊക്കെ പെട്ടതാണ് എന്ന് പറയാൻ ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഞാനൊക്കെ പ്ലസ് വൺ എടുത്ത് പെട്ടുപോയതാണ് പ്ലസ് വൺ സയൻസ് എടുത്തിട്ട് ചുമ്മാ വേറെ വല്ലതും എടുത്തോ മാറ്റിസ് ഓഫ് കൊമേഴ്സൊക്കെ എടുത്തോ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് കുട്ടികൾക്കൊരു സംശയവും ദൈവമേ ഈ സയൻസ് എടുത്താൽ പെടുമോ അത്തരമാണ് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു അല്ലേ ഒന്നിലല്ല അതിന് മുൻപ് നിങ്ങൾ അംഗൻവാടിയിലോ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി ഒക്കെ ചേർന്നുണ്ടാവും എൽ പി സ്കൂൾ പഠിച്ചു പിന്നെ യു പി സ്കൂൾ പഠിച്ചു ഹൈസ്കൂളിലെത്തി അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് മുകളിലേക്ക് കയറും തോറും നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളുടെ കട്ടി കൂടി 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 വന്നിട്ടുണ്ട് അല്ലേ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ല നിങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിച്ചത് ആ ലെവലുള്ള കാര്യങ്ങളല്ല ആ ലെവലിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചത് അതല്ല നിങ്ങൾ എഴുതിയിൽ പഠിച്ചത് പിന്നെ നിങ്ങൾ എയ്ത്തിലും നയൻത്തിലും ഒക്കെ പഠിച്ചത് ഹയർ 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 ആയിട്ടുള്ള കാര്യങ്ങളാണ് പത്തിലെത്തി പത്തിലതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഹയർ ഉള്ള കുറേ എക്സ്ട്രീമായിട്ട് ഏറ്റവും ഉയർന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ടെൻത്തിലും പഠിച്ചു ഓക്കെ ഇനി നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ് പ്ലസ് വൺ ലേ പോകുമ്പോൾ ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് പഠിക്കണ്ട നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഒതുങ്ങാം ഇപ്പോൾ സയൻസ് പഠിക്കുന്നവർ സയൻസ് സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതി അല്ലേ അല്ലെങ്കിൽ മറ്റുള്ള എടുക്കുന്നവർ സയൻസ് വേണ്ടാത്തവർക്ക് മറ്റൊക്കെ പഠിക്കാം ഈ സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൊതുവേ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പത്തിൽ നല്ല ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സയൻസും മാത്സും മറ്റ് സബ്ജക്റ്റുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരിത്തിരി മെനക്കെടുണ്ടാക്കുന്നതാണ് എല്ലാ കാലത്തും അതെ പത്താം ക്ലാസ്സിന് നമ്മൾ പഠിക്കുമ്പോഴായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നം മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ ഒക്കെ ആയിരിക്കും കൂടെ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും സ്കൂളിൽ കുട്ടികൾക്കും ഈ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ വേർഡ്സായാലും സി ബി എസ് സി എടുത്താലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും അതേ സയൻസിൻ്റെ ഒരു ഹയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവില് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ കട്ടി ഉണ്ടാകും പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് വണിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ബുദ്ധിയും എല്ലാം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനോട് ഗ്രാസ് ചെയ്തെടുക്കാൻ സാധിക്കും ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു ഇല്ല അല്ല എയ്ത്തിൽ പഠിക്കുമ്പോൾ ടെൻത്തിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വിളിച്ചാൽ പഠിച്ചോ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നു ഇല്ല പക്ഷേ ടെൻത്തിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി അല്ലേ അതേപോലെ തന്നെ പ്ലസ് വൺ എത്തുമ്പോൾ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒന്നരണ്ടോ മാസമൊക്കെ ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും തോന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതുവരെ നിങ്ങൾ കണ്ട രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കൊന്നും അല്ല കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും പേജിൽ ഒരുപാട് എഴുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിരിക്കും അത് കാണുമ്പോഴൊക്കെ ഇതാണോ ടെക്സ്റ്റ് ബുക്ക് ഇത് ഞങ്ങൾ ലൈബ്രിയിലെ ബുക്ക് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും സ്വാഭാവികമാണ് നിങ്ങൾ ഇതുവരെ കണ്ട ടെക്സ്റ്റ് ബുക്ക് വല്ല ഒരു ടെക്സ്റ്റ് ബുക്കൊന്നും അല്ല പക്ഷേ ആദ്യത്തെ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക ഈ ബുക്കുമായിട്ടും പ്ലസ് വൺ സയൻസുമായിട്ടും ഒക്കെ നിങ്ങൾ സിങ്ക് ആവാൻ തുടങ്ങും ഇതൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും അതോടുകൂടിയിട്ട് ഈ ബുദ്ധിമുട്ടുക എന്നുള്ള പ്രശ്നം കഴിയും എന്നാലും കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടും അത് ആർക്കാണെന്ന് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കുകൾ വാങ്ങി ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ പോകുന്നു പോയ ശേഷം നിങ്ങൾ തോന്നുകയാണ് ആ പ്ലസ് വൺ ഇനി നോക്കണ്ട ഇനി കുറച്ചൊക്കെ അടിച്ച് പൊളിക്കാം പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അങ്ങോട്ട് ചിന്ത വരും പ്ലസ് വൺ പ്ലസ് ടു ഒന്ന് അടിച്ച് പൊളിക്കാനുള്ള സമയമാണ് ഒന്ന് ആഘോഷിക്കാനുള്ള സമയമാണ് അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ ഉഴപ്പിയാൽ സയൻസ് പണി തരും സയൻസ് മാത്രമല്ല മറ്റ് സബ്ജക്ട്സും പണി തരും പിന്നെ സയൻസിന് പ്രത്യേകത മറ്റ് ഇപ്പോൾ ഹ്യൂമാനിറ്റീസൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവസാന ഭാഗത്തേക്കൊക്കെ ഒന്ന് വീണ്ടും മാറ്റി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മാർക്ക് സ്കോർ ചേർക്കാൻ സാധിക്കും പക്ഷേ സയൻസിൻ്റെ കാര്യം എങ്ങനെയല്ല സ നോക്കേണ്ട സമയത്ത് നോക്കിയിട്ടില്ല അവസാനം എത്തിയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് പണി തരും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ കൃത്യമായി പഠിച്ചെടുത്താൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ തോന്നിയാലും പിന്നീട് നിങ്ങൾ വളരെ ഈസി ഈസിയായിട്ട് അതിനോട് സെറ്റാവുകയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിന് ചില ഉദാഹരണങ്ങൾ തെളിവുകൾ നിങ്ങൾക്ക് തരാം തെളിവ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള തെളിവുകളല്ല അപ്പോൾ എസ് 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 സി ഒക്കെ ആവറേജ് മാർക്ക് വാങ്ങി പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് ഈ നല്ല മാർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ളതല്ല എസ് എസ് സിക്ക് ഫുള്ളേ പ്ലസ് കിട്ടിയ അത്രയൊന്നും ഒരിക്കലും പ്ലസ് ടുവിന് ഫുള്ളേ പ്ലസ് കിട്ടാറില്ല ഈ അത് സംശയമില്ല അത് യാഥാർത്ഥ്യമാണ് എന്നാൽ എസ് 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 സിക്ക് ഒരു എ ഗ്രേഡിനുള്ള വാല്യൂ അല്ല നിങ്ങൾക്ക് പ്ലസ് ടുവിനോ പ്ലസ് വൺ ഗ്രേഡ് കിട്ടുമ്പോൾ അത് രണ്ട് വ്യത്യാസമുണ്ട് അതിന് അർത്ഥത്തിൽ നിങ്ങൾ എ ഗ്രേഡ് വാങ്ങിയാൽ മതിയെന്നാണ് പ്ലസ് തന്നെ വാങ്ങാം എങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ നല്ല പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാറുണ്ട് കാരണം നിങ്ങളാ സീരിയസ്നെ എത്തിക്കുമ്പോൾ നല്ല രീതിയിൽ അതേപോലെ ഫുൾ എ പ്ലസ് വാങ്ങിയ ത്രീ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവർക്ക് പഠിക്കാൻ കഴിവില്ലായിട്ടാണോ അല്ല അവർ പഠനത്തിന് മാറും ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ ആ ട്രാക്കൊക്കെ വിട്ടിട്ട് ഇനി ഒന്ന് അടിച്ചുപോളിക്കാം കുറച്ച് കാലം ഞങ്ങൾ കുറേ കാലം പിള്ളേരെ പോലെ പഠിച്ചില്ല സ്കൂള് ഇനി പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ കുറച്ച് മുതിർന്ന ആളുകളായി ഇനി അങ്ങനെ വേണ്ട എന്ന് കരുതുന്ന ആളുകളുണ്ട് ചില കുട്ടികൾ നല്ല എഫേർട്ട് എടുത്ത് പഠിക്കും നല്ല സമയം എടുത്ത് പഠിക്കും അത്തരം കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ സയൻസ് ഗ്രൂപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കുക അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം നിന്നത് ആ ഒരു മുൻവിധിയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ടെക്സ്റ്റ് ബുക്ക് കാണുന്നു ക്ലാസ്സുകളിൽ പലതും ഇംഗ്ലീഷിൽ എടുക്കുന്നു മലയാളം ഉണ്ട് ഇംഗ്ലീഷിൽ നോട്ട്സൊക്കെ വരുന്നു എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ കൂടി തോന്നും ഇതെല്ലാവരും പറഞ്ഞ് ശരിയാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു തോന്നൽ വന്നിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഒഴിവാക്കുക സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഗ്രാജുവലി ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആ ബുദ്ധിമുട്ടിനെ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും അതിന് കൃത്യമായ എഫർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം പത്താം ക്ലാസിൽ കളിച്ച പോലെയോ ഒൻപതാം ക്ലാസ്സിൽ കളിച്ച പോലെയോ പ്ലസ് വണ്ണിൽ കളിക്കാൻ കഴിയില്ല കൂടുതൽ പഠിക്കാനുണ്ട് കൂടുതൽ സമയം വിലക്കെടുത്തണം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ സമയമെടുത്ത് കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു സംശയവും വേണ്ട നല്ല രീതിയിൽ പ്ലസ് വണ്ണിന് മാർക്ക് വാങ്ങാൻ കഴിയും പ്ലസ് ടുവിന് മാർക്ക് വാങ്ങാൻ കഴിയും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ടെൻത്തിലെ എക്സാമിൻ്റെ റിസൾട്ട് ആ ടെൻത്തിലെ പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് എന്നാൽ പ്ലസ് ടു റിസൾട്ട് എന്ന് പറയുമ്പോൾ പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂടിയുള്ള മാർക്കാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സയൻസ് ഒരു പ്രശ്നമുള്ള വിഷയമൊന്നുമല്ല നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാവും ഇനി അതല്ല നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോണോ താല്പര്യങ്ങൾ നിങ്ങൾക്ക് അതെടുക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യരുത് എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസ് ഒരു പ്രശ്നമില്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് ഒരുപാട് കുട്ടികളുടെ അനുഭവമാണ് അനുഭവമുള്ള കുട്ടികൾ ഉണ്ടാവാം പക്ഷേ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയും വീണ്ടും കാണാം താങ്ക് യു